പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതിൽ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരായ നടപടി ഒഴിവാക്കിയത് ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന്. ബെഹ്റയ്ക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശം മുഖ്യമന്ത്രി അവഗണിച്ചു. ആക്ഷൻ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായി അനുമതി കൂടാതെ ഫണ്ട് വകമാറ്റിയത് സാധൂകരിക്കാനാവില്ലെന്നായിരുന്നു ധനവകുപ്പിന്റെ റിപ്പോർട്ട്. ബെഹ്റ ചെയ്തത് നഗ്നമായ ചട്ടലംഘനമാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ഈ എതിർപ്പ് മറികടന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാടെടുത്തു. ധനവകുപ്പ് നൽകിയ മറുപടിയുടെ പകർപ്പ് 24 പുറത്തുവിടുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ പിന്നാലെയുള്ളത്. ഷഫീദ് റാവുത്തർ, ധനവകുപ്പ് നൽകിയ മറുപടിയുടെ പകർപ്പ് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടൽ അത് കൃത്യമായി വ്യക്തമാവുകയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ 27 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ലോക്നാഥ് ബെഹ്റ ഫണ്ട് വകമാറ്റിയ സംഭവത്തിൽ ആ നടപടി സാധൂകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിനായി അനുവദിച്ച 4.3 കോടി രൂപ വകമാറ്റിയാണ് ഈ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസും വില്ലകളും നിർമ്മിച്ചത്. ഇത് അക്കാലത്ത് തന്നെ സി ഐ ജി റിപ്പോർട്ടിലടക്കം വലിയ തരത്തിൽ വിവാദമായ ഒരു സാഹചര്യമായിരുന്നു. ഈ ഫയല് ധനവകുപ്പിലെത്തിയപ്പോഴാണ് ധനവകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ എതിർപ്പറിയിച്ചത്. ധനവകുപ്പ് തിരിച്ചയച്ച ഫയലിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച ആക്ഷൻ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ അനുമതി കൂടാതെ പ്ലാൻ ഫണ്ട് വകമാറ്റി മറ്റൊരു നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച നടപടി സാധൂകരിക്കാൻ ആവില്ല. അംഗീകരിച്ച പദ്ധതികൾ മാത്രമേ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഫണ്ട് നൽകുകയുള്ളൂ. അംഗീകരിച്ച പ്രവൃത്തിയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കിയാൽ മാത്രമേ കേന്ദ്ര ഫണ്ട് ലഭിക്കൂ. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ അനുമതി മറികടന്ന മറ്റൊരു പ്രവൃത്തിയാണ് പോലീസ് വകുപ്പും മുൻ സംസ്ഥാന പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയും ചെയ്തത്. ഇത് നഗ്നമായ ചട്ടലംഘനമാണ്. മാത്രവുമല്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക നഷ്ടപ്പെടുത്തുക കൂടിയാണ് പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിയെടുക്കണം. ഈ പ്രപ്പോസൽ അംഗീകരിക്കാൻ കഴിയില്ല, ഇതിന് ധനമന്ത്രിയുടെ അംഗീകാരമുണ്ട് എന്ന നോട്ട് കൂട്ടിച്ചേർത്താണ് മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ തിരിച്ചയച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ കഴിഞ്ഞ 27 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് പരിഗണനയ്ക്ക് വെച്ച് ഈ ഫയൽ പരിഗണനയ്ക്ക് വെച്ച ഇക്കാര്യത്തിന് സാധൂകരണം അല്ലെങ്കിൽ സാധൂകരിച്ച ഉത്തരവിറക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള എതിർപ്പും വിമർശനവും ഉയർന്നിട്ടുണ്ട്. CAG റിപ്പോർട്ടിലടക്കം അഴിമതി അല്ലെങ്കിൽ ക്രമക്കേട് ആരോപണം ഉയർന്ന വിഷയത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് മുൻ സംസ്ഥാന പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകിയതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട് സുജയ. അതായത് കോടികളാണ് വകമാറ്റിയത് ഷഫീദ്, അങ്ങനെ ധനവകുപ്പ് നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി അവഗണിച്ചത് അത് ചർച്ചയാകേണ്ട ഒന്ന് തന്നെയല്ലേ? തീർച്ചയായും, കാരണം ഈ ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന കാലത്ത് മുൻപും പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ് വാങ്ങുന്നതിന് പോലീസിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഈ തുക വകമാറ്റി ചെലവഴിക്കുകയും പിന്നീട് ചെറിയ തുകകൾ വകമാറ്റി ചെലവഴിക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ സാധൂകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇതാകട്ടെ ഈ പോലീസിനാകെ 4.33 കോടി രൂപ ചെലവഴിച്ച വകമാറ്റിയൊരു സംഭവമാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു അനുമതിയും സംസ്ഥാന സർക്കാരിനോട് തേടിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം പ്രവൃത്തികൾ കേന്ദ്ര ഫണ്ടുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നുവെന്ന് ധനവകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനം വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ ധനവകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയവും കൗതുകവുമായ ഒരു കാര്യം, മുഖ്യമന്ത്രി അത്തരം എതിർപ്പുകളൊന്നും ധനവകുപ്പിൻ്റെ അത്തരം എതിർപ്പുകളൊന്നും ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ധനവകുപ്പിൻ്റെ ഒരെതിർപ്പും കണക്കാക്കാതെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരെന്ന നിലയിലാണ് ലോക്നാഥ് ബെഹ്റയെ സംരക്ഷിച്ചെടുത്തത് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ഇപ്പോൾ ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട് സുജയ. ശരി ഷഫീദ്, ഇതിൽ പ്രതികരണങ്ങൾ തേടുക. ഈ വാർത്തയുടെ പിന്നാലെ നമ്മളുണ്ട്. എന്താണ് മന്ത്രിസഭാ യോഗത്തിൽ സംഭവിച്ചത്, ധനവകുപ്പിന്റെ നിർദ്ദേശം എന്തായിരുന്നു എന്നുള്ളതിന്റെ വസ്തുതകളടക്കമാണ് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചത്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്ത് ഏറെ വിവാദമായ വിഷയമാണിത്. അതിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പിന്താങ്ങൽ കൃത്യമായി ഉണ്ടായിരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണ്ടി ആ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകും.